എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു മിനിയേച്ചർ പിസയാണ് ചെയ്യാനായിട്ട് പോണത്. അതിന് വേണ്ടിയിട്ട് ഞാൻ അവിടെ കുറച്ച് ക്ലേ എടുത്തിട്ടുണ്ട് കേട്ടോ. ക്ലേയിൽ ഞാൻ ഗോൾഡൻ യെല്ലോ കളറാണ് മിക്സ് ചെയ്തിട്ടുള്ളത്. ഈ ക്ലേ നമുക്കുണ്ടല്ലോ, അതുപോലെ ഒന്നിങ്ങനെ പരത്തിയെടുക്കണം കേട്ടോ. ഞാനിവിടെ ഒരു ബട്ടർ പേപ്പർ വെച്ചിട്ട് അതിൻ്റെ മുകളിലാണ് പരത്തിയെടുക്കുന്നത്. കാരണം അടിഭാഗം ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. കുറച്ച് പൗഡർ ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ ഇതുപോലെ ഇങ്ങനെ പരത്തിയെടുത്താൽ മതി. അപ്പോൾ നമുക്ക് എത്രത്തോളം വലുപ്പത്തിലുള്ള പിസയാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് വേണം കേട്ടോ പരത്തിയെടുക്കാനായിട്ട്. ഞാനിപ്പോൾ ഇവിടെ ക്ലേ നന്നായിട്ട് പരത്തിയെടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് അലുമിനിയം ഫോയിൽ ഇതുപോലെ ഇങ്ങനെ ചുരുട്ടിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ ആകുമ്പോൾ നല്ലൊരു ടെക്സ്ചർ ഉണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇങ്ങനെ മുഴുവനായിട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ശരിക്കും പറയുകയാണെങ്കിൽ. അതായത് നമ്മളിപ്പോൾ ക്ലേ പരത്തിയെടുത്തിട്ടില്ലേ, അതിൻ്റെ ചുറ്റുമായിട്ട് മാത്രം ചെയ്താൽ മതി കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഇങ്ങനെ മുഴുവനായിട്ടും ഇതുപോലെ ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് ഒരു ടെക്സ്ചർ ഉണ്ടാക്കി എടുത്തുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ഉള്ളിലൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, നാല് പുറം മാത്രം ചെയ്തെടുത്താൽ മതി കേട്ടോ. ഇനി ഞാൻ കുറച്ച് റെഡ് കളർ എടുത്തിട്ട് ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ ഇങ്ങനെ ഒന്ന് വരച്ച് കൊടുക്കുകയാണ് കേട്ടോ. പ്രത്യേകിച്ച് അളവോ കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് ഇഷ്ടമുള്ള പോലെ ഇതുപോലെ ഒന്നിങ്ങനെ വരച്ച് കൊടുത്താൽ മതി. ഇനി ഞാനിവിടെ കുറച്ച് ഗ്ലൂ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇതുപോലെ ടാൽക്കം പൗഡർ ഇട്ടിട്ട് നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഒരു ക്രീം പോലെയാണ് നമുക്ക് വേണ്ടത്. അതായത് പിസയിലൊക്കെ കണ്ടിട്ടില്ലേ ചീസ് ഇങ്ങനെ മെൽട്ടായിട്ടിരിക്കണത്, അപ്പോൾ അതുപോലൊരു ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ പൗഡറും അതുപോലെ ഗ്ലൂവും കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ ക്ലേ പരത്തി വെച്ചിട്ടില്ലേ അതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ ഇതുപോലെ ആക്കി കൊടുക്കുക കേട്ടോ. നമ്മളിപ്പോൾ ഇവിടെ റെഡ് കളറിൽ റൗണ്ട് ഷേപ്പ് വരച്ചെടുത്തിട്ടില്ലേ, അതിൻ്റെ ഉള്ളിലായിട്ട് മുഴുവനായിട്ടും ഇതുപോലെ ചെയ്തെടുക്കണം കേട്ടോ. ഗ്ലൂവും പൗഡറും കൂടിയിട്ടുള്ള മിക്സ് ഇതുപോലെ മുഴുവനായിട്ടും ഇട്ട് കൊടുത്തതിന് ശേഷം ഞാനിതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ബീഡ്സ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഞാനിവിടെ എടുത്തിട്ടുള്ളത് റെഡ് കളറ്, പിന്നെ ബ്ലാക്ക്, പിന്നെ കുറച്ച് ഗ്രീനും യെല്ലോയും എടുത്തിട്ടുണ്ട് കേട്ടോ. അതായത് ഇതുപോലെ മുഴുവനായിട്ടും മുകളിലായിട്ട് ഇങ്ങനെ വെതറി കൊടുക്കാം. ഞാനിപ്പോൾ ഇതാ ബീഡ്സ് എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അടുത്തതായിട്ടുണ്ടല്ലോ, നമ്മൾ നേരത്തെ പൗഡറും ഗ്ലൂവും കൂടി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതിൽ കുറച്ച് യെല്ലോ കളർ ആഡ് ചെയ്തിട്ട് ഇതുപോലെ ഇതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇതൊക്കെ നമ്മൾ ആദ്യം ചെയ്തിട്ടുള്ള ഗ്ലൂ ഉണങ്ങുന്നതിന് മുന്നേ വേണം ചെയ്യാനായിട്ട്. എന്നാൽ മാത്രമാണ് എല്ലാം കൂടി ഇങ്ങനെ മിക്സായിട്ട് ചീസൊക്കെ ഇങ്ങനെ മെൽട്ടായിട്ട് വരുന്നൊരു ഫീല് കിട്ടുള്ളൂ. ഞാനിപ്പോൾ ഇവിടെ യെല്ലോ കളർ ചെയ്ത പോലെ തന്നെ കുറച്ച് റെഡും കൂടി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിതാ ഇതിൻ്റെ മുകളിലേക്കായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ മുകളിൽ റെഡ് കളറും കൂടി വരുമ്പോഴാണ് കറക്റ്റ് പിസയുടെ ഒരു മോഡലായിട്ട് വരിക കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് കീ ചെയിനൊക്കെ ആയിട്ട് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ക്ലേ ഉണങ്ങുന്നതിന് മുന്നേ ആയിട്ട് മുകളിലൊരു പിന്ന് വെച്ച് കൊടുത്താൽ മതി. അതുപോലെ കുട്ടികൾക്ക് കളിക്കാനൊക്കെയാണ് കട്ട് ചെയ്തിട്ടൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ക്ലേ ഉണങ്ങുന്നതിന് മുന്നേ തന്നെ കട്ട് ചെയ്ത് വെക്കണം കേട്ടോ. അതിനുശേഷം നമുക്ക് ഡ്രൈ ആയതിന് ശേഷം കളിക്കാനൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പോൾ ഇതാ നമ്മുടെ പിസ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് വെക്കാനായിട്ടുള്ളൊരു പ്ലേറ്റും കൂടി വേണം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ അടപ്പാണ്. അതിൻ്റെ മുകളിലായിട്ട് ബ്രൗൺ കളർ കൊടുക്കുകയാണ് കേട്ടോ. ഇത് നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് പിസ വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ക്രാഫ്റ്റ്. വളരെ എളുപ്പമാണ് ചെയ്യാനായിട്ട്, കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്തൊരു കുഞ്ഞ് ബെല്ലൈക്കൺ കൂടി ഉണ്ടാവും. അതും കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഫ്യൂച്ചറിൽ വീഡിയോസ് വരുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും സേഫായിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുക കേട്ടോ. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.